महाराष्ट्रीय राष्ट्रीय प्रतिसंधि तुडरुन्नतिनिडे शिवसेन औद्योगिक विभाग विमत विभाग नीक सजीवी विमत विभाग मंत्री मंत्रिसभा नीकानी उद्धव ठाकरे आरंभु इति सरकार रूपीकरण श्रम बीजेपी विमत शिवसेना विभाग ऊर्जिमी विमत शिवसेना नेता एकनाथ शिंदे कई दिवस देवेंद्र फडणवीसुमी कूड़का पी बसंत विवर बसंत गुड मॉर्निंग नाम कुरे दिवस महाराष्ट्र भरण प्रतिसंधिये चर्चा पक्षे क्लैमाक्सल उड़े प्रतीक्षामो ई पदा विमत एम एल ए नोटीस अयचलो अब ई पदा एम एल ए अयोग्यरिया औद्योगिक पक्ष प्रश्नमो एने उद्धव ठाकरे क्यापि नीक विमत पक्ष नीक ई साचर्य सरकार रूपीकरण नीकुमी बीजेपी एने मोटू അഞ്ജിത മഹാരാഷ്ട്രയിലെ പ്രതിസന്ധി ഉടനെ ഒന്നും തീരാനുള്ള സാധ്യത വളരെ വിരളമാണ് ഇപ്പോൾ നീണ്ടു പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് അതായത് നിലവിൽ ഇപ്പോൾ 16 എംഎൽഎമാരെ അയോഗ്യരാക്കുന്നതിനുള്ള നോട്ടീസ് അയച്ചിട്ടുള്ള നാളെ വൈകിട്ട് 5 മണിക്കുള്ളിൽ മറുപടി നൽകുക എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നിൽ നേരിട്ട് അല്ലെങ്കിൽ അഭിഭാഷകർ മുഖേന അവരുടെ മറുപടി കേട്ട ശേഷമാണ് സ്പീക്ക് ഡെപ്യൂട്ടി സ്പീക്കർ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് അവരെ അയോഗ്യരാക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ അത് കഴിഞ്ഞ് അത് കോടതി നടപടികളിലേക്ക് സ്വാഭാവികമായിട്ട് നീളും അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ ഒരു देवेंद्र फडणवीस वडोदरा देवेंद्र फडणवीस देवेंद्र फडणवीस वडोदरा वे एकनाथ शिंदे कूड़ा आ कूड़ा आभ्यंतर मंत्री अमित षा उपट अब अमित षा इन्ले गुजरात केवड़ी वे पार्लमें आभ्यंतरकारी आभ्यंतर मंत्रालय बंधप पार्लमेंट समि योग आ योग अद्देम अध्यक्ष वह अलग पकड़ा वे अद गुजरात समयत वडोदरा इतर कूड़ा वेम कहें അങ്ങനെയാണെങ്കിൽ ബിജെപി സർക്കാർ രൂപീകരണവുമായി വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു എന്ന വിലയിരുത്തലാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഇതിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് 16 എംഎൽഎമാരെ അയോഗ്യരാക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ മാറിമറിയുന്ന ഒരു സ്ഥിതി വരും അപ്പോൾ സർക്കാർ രൂപീകരണം വളരെ അധികം നീണ്ടു പോകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് ഡെപ്യൂട്ടി സ്പീക്കർക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ ക്രമപ്രകാരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് തള്ളുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നിയമസഭയുടെ അധിപൻ എന്നുള്ള നിലയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കറുടെ നിലപാടുകൾക്കായിരിക്കും നിയമപരമായി പ്രാധാന്യം ലഭിക്കുക പക്ഷേ അത് കോടതിയിൽ ചോദ്യം പെടുന്ന ഒരു സാഹചര്യം വരുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ അധികം ഈ കേസ് വന്ന് തീരുമാനമായി പോകുന്നതുവരെ മഹാരാഷ്ട്രയിൽ ഈ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് തന്നെ പറയാം നമുക്ക് അഞ്ജിത